അസ്സലാമു അലൈക്കും. മാസ്റ്റർ ഷെഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രോസ്റ്റഡ് പ്രോൺസ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വലിയ പ്രോൺസ് കൂടെ വെച്ചിട്ടുണ്ട്. പ്രോൺസ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിൽ കുറച്ച് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മൈദപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, വെളുത്തുള്ളിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി കൂടിയിട്ട് മിക്സ് ചെയ്യണം. കുറേ ഇടവും കൂടുതലിടരുത്, ഓരോന്നും. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം. പിന്നെ അതിലേക്കുള്ള ചേർക്കാനുള്ളതാണ് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ രണ്ട് മുട്ട. പിന്നെ ബ്രെഡ് ഗ്രാംസ്, ഇത് റോസ്റ്റഡ് ബ്രെഡ് ഗ്രാംസ് ആണ്. ഇതിൽ ഗാർലിക്ക് മിക്സാണ്. ഓക്കെ, ഇനി ഇതുണ്ടാക്കുന്നത് കാണിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നിട്ടോ പ്രോൺസ് ഇങ്ങനെ പൊളിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. എന്താ കണ്ടല്ലോ അല്ലേ. എന്താ ഇതിൽ മുക്കുക, എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഫില്ല് ചെയ്തു. എന്താ ബ്രെഡ് ഗ്രാംസ്, ബ്രെഡിൻ്റെ പൊടി റോസ്റ്റഡ് ആണത്. ഗാർലിക് ഫ്ലേവറാണ്, ഗാർലിക് മിക്സാണത്. ഭയങ്കര ടേസ്റ്റാണ് ഈ പൊടി. ഇതിൻ്റെ തന്നെ സാധാ പൊടിയും വരുന്നുണ്ട്, വേറൊന്നും ഇല്ലാത്തത്. ശ്രദ്ധാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് പോകും. ഇതാ പ്രോൺസൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്തിട്ടില്ല. എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. വെക്കണം നല്ലതാണ്, നമ്മുടെ എപ്പോഴാണ് വേണ്ടിച്ച ആ സമയത്താണ് ഫ്രൈ ആക്കി കഴിക്കുക. ചൂട് കൊടുക്കാനാകുമ്പോൾ കുറച്ചും ടേസ്റ്റായിരിക്കും. നല്ല ഒരിഞ്ഞ് വരുന്നുണ്ട്, ഗോൾഡൻ കളറായി തുടങ്ങി. പെട്ടെന്ന് മറിച്ച് മറിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓവർ ഫീൽ വെക്കരുത്. അപ്പോൾ കരിഞ്ഞു പോകുന്നല്ല, ഉള്ളിൽ ശരിക്കും കുക്കാവില്ല. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റഡ് ഷ്രിംസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ടില്ല ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എന്നാൽ പുതിയ പുതിയ വീഡിയോസുകൾ വന്നുകൊണ്ടേയിരിക്കും, മറക്കരുത്. ഓക്കെ, ബൈ.